ഈ വീട് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ രണ്ട് പേരുകൾ ഈ രണ്ട് പേരുകൾ എടുത്തു പറയേണ്ടത് തന്നെയാണ് എയ്മൻ ആൻഡ് എയ്ബൻ. ഈ രണ്ട് താരങ്ങളും ഇന്ന് നടത്തിയിട്ടുള്ള പെർഫോമൻസ് വേറെ ലെവലാണ് മക്കളെ. കാരണം ഒരു കംപ്ലീറ്റ്ലി വേൾഡ് ക്ലാസ് പെർഫോമൻസ് ആണ് എയ്മന്റെ ഭാഗത്തു നിന്നും നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. ലെഫ്റ്റ് വിങ് ബാക്കിൽ നമുക്കറിയാം റയാൻ വില്യംസ് എന്ന് പറയുന്ന താരം വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള താരമാണ്. അദ്ദേഹത്തെ വള്ളം കുടിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു പെർഫോമൻസ് ആണ് എയ്മന്റെ ഭാഗത്തു നിന്നും നമുക്ക് കണ്ടത്. ലെഫ്റ്റ് വിങ്ങിലൂടെ തന്നെ അദ്ദേഹം നടത്തുന്ന ഓരോ അറ്റാക്കുകളും ഡിഫൻസിനും മിഡ്ഫീൽഡിനും വളരെ രീതിയിലുള്ള തലവേദനകൾ സൃഷ്ടിക്കുന്നുണ്ടായിരുന്നു. എന്തായാലും ഇന്നത്തെ ഈ ഒരു ഗെയിമിൽ നമ്മൾ ആദ്യം നോക്കേണ്ടത് കോച്ച് ഇല്ലാത്തതിൻ്റെ ഒരു അഭാവവും നമുക്ക് ടീമിൽ നിന്ന് കാണാനായിട്ട് പറ്റിയില്ല. ഇന്നത്തെ ഈ ഒരു മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പൊട്ടൻഷ്യൽ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമുക്ക് വ്യക്തമാണ്. ഒരു കംപ്ലീറ്റ്ലി ടീം ഗെയിമാണ് നമുക്ക് ഈ ഒരു മത്സരത്തിൽ നിന്നും കാണാനായിട്ട് പറ്റിയത്. വളരെ കോർഡിനേറ്റായി വളരെ പ്രീ പ്ലാൻഡ് ആയിട്ടുള്ള അറ്റാക്കുകളും അതുപോലെ തന്നെ പാസിങ്ങും എല്ലാം വളരെ കൃത്യമായിട്ടുള്ള നല്ല രീതിയിലുള്ള പാസുകളും അതുപോലെ തന്നെ ലോങ് പാസ് ആയിക്കോട്ടെ എല്ലാ കാര്യത്തിലും കംപ്ലീറ്റ്ലി ഒരു ടീം ഗെയിം തന്നെ നമുക്ക് ബ്ലാസ്റ്റേഴ്സിൻ്റെ ഭാഗത്തു നിന്നും കാണാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ സീസണുകളൊക്കെ എടുത്തു നോക്കുകയാണെങ്കിൽ ആദ്യ മത്സരങ്ങളിൽ പലപ്പോഴായും ഒരു ടീം കോർഡിനേഷൻ ഇല്ലാത്തതിൻ്റെയും പുതിയ താരങ്ങൾ വരുന്നതിൻ്റെയും ആ ഒരു ടീം എന്താ പറയുക കമ്മ്യൂണിക്കേഷൻ പ്രശ്നങ്ങളും കാര്യങ്ങളും എല്ലാം നമ്മൾ കഴിഞ്ഞ സീസണിൽ കണ്ടിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇന്നത്തെ ഒരു മത്സരത്തിൽ ഒരു കംപ്ലീറ്റ് ടീം ഗെയിം തന്നെ നമുക്ക് കാണാനായിട്ട് സാധിച്ചു. ആൻഡ് ഇറ്റ്സ് എ ബിഗ് സല്യൂട്ട് ഫോർ അവർ കോച്ച് ഇവാൻ വിക്കോമനോവിച്ച്. കാരണം ഈ ഒരു കോച്ച് എന്ന് പറയുന്നത് നമ്മുടെ അറിയാം ട്രെയിനിങ് സെഷനും അതുപോലെ മറ്റുള്ള പ്രീ സീസൺ കളിക്കാനും ഒക്കെ പോകുന്ന സമയത്ത് കോച്ച് പുറത്തിരുന്നുകൊണ്ട് ടീമിനെ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ഈവൻ നമ്മുടെ പല താരങ്ങളും പരിക്കിൻ്റെ പിടിയിലും അതുപോലെ തന്നെ ഇൻ്റർനാഷണൽ ഡ്യൂട്ടിയിലേക്ക് പോയിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ഒരു ഇതും നമുക്ക് ഇന്നത്തെ ഒരു മത്സരത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിച്ചില്ല. ഒരു കംപ്ലീറ്റ് ടീം ഗെയിം തന്നെ നമുക്ക് കാണാനായിട്ട് സാധിച്ചു. അതിൽ ആദ്യത്തെ 5-10 മിനിറ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ തന്നെ കാണാം വളരെ പ്രീ പ്ലാൻഡ് ആയിട്ടുള്ള നല്ല രീതിയിലുള്ള അറ്റാക്കുകൾ നമുക്ക് ഇന്നത്തെ ഈ ഒരു മത്സരത്തിൽ ഉതിർക്കാനായിട്ട് സാധിച്ചു. ഈവൻ ബംഗളൂരു എഫ് സി ആയിക്കോട്ടെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സ്ക്വാഡാണ്. പക്ഷേ അത്തരത്തിൽ ഉള്ള മികച്ച അറ്റാക്കുകളും കാര്യങ്ങളും ഒന്നും അവർക്ക് ചെയ്യാൻ പറ്റാത്തതിന് കാരണം നമ്മുടെ ഡിഫൻസ് തന്നെയാണ്. എടുത്തു പറഞ്ഞതാണ് നമ്മൾ പ്രീ മാച്ച് അനാലിസിസിൽ എക്സ്പീരിയൻസ് പ്രീതം കോട്ടാൽ ആൻഡ് പ്രബീർ ദാസ്. ഈ പേര് ആലോചിച്ചോളൂ, പ്രബീർ ദാസ്. നമുക്കറിയാം നമ്മളുടെ ലെഫ്റ്റ് വിങ് ബാക്കിലുണ്ടായിരുന്ന ജസൽ കർണോറയ്ക്ക് പകരക്കാരനായിട്ടായിരുന്നു എയ്ബണ്ണെ കൊണ്ടുവന്നത്. വളരെ മികച്ചൊരു പെർഫോമൻസ് ആണ് ഈ ഒരു യങ് പ്ലെയർ കാഴ്ചവെച്ചിരിക്കുന്നത്. വെരി വെരി ഔട്ട്പ്ലേഡ് ഗെയിം തന്നെയായിരുന്നു ഈ ഒരു താരത്തിൽ നിന്ന് നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. ആൻഡ് റൈറ്റ് ബാക്ക് പ്രബീർ ദാസ്, വാട്ട് എ പെർഫോമൻസ് ഫ്രം ദിസ് മാൻ. നമുക്കറിയാം പലപ്പോഴായും എ ടി കെക്ക് വേണ്ടി ഈ ഒരു താരത്തെ ഞാൻ വളരെ ഹെയ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു പ്ലെയർ തന്നെയായിരുന്നു. ആൻഡ് പ്രീ മാച്ചിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എക്സ്പീരിയൻസ് ആണ് ഇദ്ദേഹത്തിന് ഈ ഒരു ലെവലിലേക്ക് എത്തിയിരിക്കുന്നത്. കാരണം വളരെ മികച്ചൊരു പെർഫോമൻസ് ഇദ്ദേഹത്തിൻ്റെ നിന്ന് നമുക്ക് കാണാനായിട്ട് പറ്റി. ആൻഡ് മിഡ്ഫീൽഡേഴ്സ് ജീക്സൺ സിംഗും ഡാനിഷ് ഫാറൂഖും അവരുടെ അറ്റാക്കുകളിലെയും അതുപോലെ തന്നെ മറ്റുള്ള അവരുടെ അറ്റാക്കേഴ്സിനെ മിഡ്ഫീൽഡിൽ വെച്ച് തന്നെ ക്ലോസ് ഡൗൺ ചെയ്യുക, ഈ ഒരു കർത്തവ്യം മാത്രമാണ് ഇവർക്ക് ഉണ്ടായിരുന്നുള്ളൂ. ആൻഡ് റൈറ്റ് വിങ് ആയിക്കോട്ടെ ഡൈസ് കേസ് ആക്കായി ബോള് കിത്തിക്കഴിഞ്ഞുകഴിഞ്ഞാൽ കിട്ടിയ രീതിയിൽ കൗണ്ടർ അറ്റാക്കുകൾ വേഗം നടത്തുക, വളരെ ഓപ്പൺ സ്പേസ് കണ്ടെത്തുക, ആൻഡ് വളരെ സ്കിൽഫുള്ളായിക്കൊണ്ട് ഡ്രിബിൾ ചെയ്തുകൊണ്ട് പലപ്പോഴായും അവരുടെ ഡിഫൻഡേഴ്സ് പ്രത്യേകിച്ച് ജസൽ കർണോറയെല്ലാം ഡ്രിബിൾ ചെയ്ത് അദ്ദേഹത്തിന് വളരെയധികം തലവേദന സൃഷ്ടിച്ച ഒരു താരമാണ് ഡൈസ്കെ സക്കായി. ഒരു മികച്ചൊരു സൈനിങ് തന്നെ എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാം. വരും ദിവസങ്ങളിൽ അല്ലെങ്കിൽ വരും മത്സരങ്ങളിൽ തീർച്ചയായിട്ടും ഈ ഒരു താരം ഗോൾ സ്കോർ ചെയ്യും എന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട. ആൻഡ് നമ്മുടെ പുതിയ സ്ട്രൈക്കറായിട്ടുള്ള ഗ്യാനെ പെപ്രയെ എടുത്തു പറയണം. കാരണം ഇന്നത്തെ മത്സരത്തിൽ പുള്ളിയെ കംപ്ലീറ്റ്ലി ലോക്ക്ഡൗൺ ആക്കിയിട്ടാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. ആൻഡ് അഡ്രിയാൻ ലൂണ പറയേണ്ട ആവശ്യമേ ഇല്ല, കംപ്ലീറ്റ്ലി ഈ ഒരു മത്സരത്തിനെ നിയന്ത്രിച്ചിരിക്കുന്നത് അഡ്രിയാൻ ലൂണയാണ്. ഡിഫൻസിലായിക്കോട്ടെ മിഡ്ഫീൽഡിലായിക്കോട്ടെ അതുപോലെ തന്നെ സ്ട്രൈക്കിങ്ങിലായിക്കോട്ടെ ഈ മൂന്ന് പൊസിഷനും വല്ല രീതിയിൽ കൈകാര്യം ചെയ്തിരിക്കുന്നത്. മിഡ്ഫീൽഡിൽ കാണണമെങ്കിൽ മിഡ്ഫീൽഡിൽ, ഡിഫൻസിലായിക്കോട്ടെ ഡിഫൻസിൽ, അറ്റാക്കിങ്ങിലായിക്കോട്ടെ അറ്റാക്കിങ്ങിൽ, ഈ മൂന്ന് ഭാഗത്തും കംപ്ലീറ്റ് ഓടി നടന്നുകൊണ്ട്
വളരെ വളരെ ക്ലാസ് ആയിട്ടുള്ള ഗെയിമാണ് അഡ്രിയാൻ ലൂണയിൽ നിന്നും നമുക്ക് കാണാനായിട്ട് പറ്റിയത്. ആൻഡ് വൺ മാൻ, ഞാൻ പേര് വിട്ടുപോയതല്ല, ഡിഫൻസിലുള്ള മിലോസ് ഡ്രിനിച്ച്, ഈ ഒരു താരം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ നെടുന്തൂണായി മാറിക്കഴിഞ്ഞു. അത് തന്നെയാണ് പറയാനുള്ളത്. ആ ഒരു കോട്ടയ്ക്ക് എന്താ പറയുക, ഒരു വാതിൽ എന്ന് പറയുന്നത് പോലെ തന്നെയാണ് ഇപ്പോൾ നിൽക്കുന്നത്. മാർക്കോ ലെസ്കോവിച്ചിന് പകരക്കാരനായി റീപ്ലേസ്മെൻ്റ് ഇല്ല എന്ന് പലപ്പോഴും നമ്മൾ കഴിഞ്ഞ സീസണിൽ പറഞ്ഞതാണ്. പക്ഷേ അതിനുള്ള റീപ്ലേസ്മെൻ്റ് ടീം മാനേജ്മെൻറ്റ് നല്ല രീതിയിൽ തന്നെ സ്കൗട്ട് ചെയ്ത് കണ്ടെത്തിയിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അത് ഈ ഒരു മത്സരത്തിൽ കൊടുക്കുന്ന വ്യക്തമാണ്. ഇനി നമുക്ക് ബാംഗ്ലൂരു എഫ് സിയെ കുറിച്ച് പറഞ്ഞു വരാം. പിഴച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ഉദ്ദേശിച്ച പോലത്തെ ഒരു സ്ക്വാഡ് ആയിരുന്നില്ല ഇന്ന് ബാംഗ്ലൂരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നത്. ശിവശക്തി നാരായണനെ മാത്രം മുൻനിർത്തിക്കൊണ്ടുള്ള ഒരു അറ്റാക്കിങ്ങിനേക്കാണ് അവർ മുതിർന്നത്. ആബി ഹെർണാണ്ടസിനെ എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ബെഞ്ചിൽ കണ്ടപ്പോൾ തന്നെ ഏകദേശം കളിരീതി എങ്ങോട്ടേക്കാണ് പോകുന്നത് എന്നുള്ളത് നമുക്ക് വ്യക്തമായിരുന്നു. എന്നാലും ആദ്യത്തെ 10-15 മിനിറ്റ് ഓൾക്കണം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഡോമിനേഷൻ ആണ് നമുക്ക് കാണാനായിട്ട് പറ്റിയത്. പ്രത്യേകിച്ച് ഡൈസ്കെ സക്കായി ജസൽ കർണോറെ മറികടന്നു പോയിക്കൊണ്ട് പല രീതിയിലും അവർക്ക് തലവേദന സൃഷ്ടിക്കുന്നുണ്ടായിരുന്നു. കളിയെ കംപ്ലീറ്റ്ലി ഔട്ട്പ്ലേഡ് ആയിരുന്നു ഫസ്റ്റ് ഹാഫിൽ. അവിടെ നിന്നും പ്രത്യേകിച്ച് റോഷൻ സിംഗിനിലൊടുക്കിനെ പലപ്പോഴായി അറ്റാക്കുകൾ നടത്താൻ സാധിച്ചെങ്കിലും പുള്ളി കംപ്ലീറ്റ്ലി ഒരു നല്ലൊരു പെർഫോമൻസ് ആണ് പുള്ളിയുടെ ഭാഗത്തുനിന്നും എനിക്ക് കണ്ടിട്ട് തോന്നിയത്. അവരുടെ റൈറ്റ് വിങ് ബാക്ക് ആയിട്ടുള്ള റോഷൻ സിംഗ്, വാട്ട് എ പെർഫോമൻസ് ഫ്രം ദിസ് ഗൈ. എനിക്ക് തീർച്ചയായിട്ടും ആ ഒരു താരത്തെ എടുത്തു പറയണം. റോഷൻ സിംഗിലൊടുക്കിനെ നടത്താൻ ശ്രമിച്ച പല അറ്റാക്കുകളും അദ്ദേഹം തടയിട്ടിട്ടുണ്ട്. ആദ്യ പകുതിയിൽ ഇത്രയൊക്കെ ഉള്ളൂ. എന്തായാലും രണ്ടാം പകുതിയിലേക്ക് പോകുമ്പോഴാണ് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് ഗോളുകൾ എത്തുന്നത്. അതും ആദ്യത്തെ ഗോൾ 59 മിനിറ്റിൽ കേരള ബ്ലാസ്റ്റേഴ്സിനെ അനുകൂലമായിക്കൊണ്ട് ഒരു കോർണർ ലഭിക്കുന്നു. നല്ല രീതിയിൽ തന്നെ ആ ഒരു കോർണർ എടുക്കുകയും ഡാനിഷ് ഫാറൂഖ് ഗോൾ അടിച്ചു എന്ന് വിചാരിച്ചെങ്കിലും കെയ്സിഹ വിൻഡ്രോപ്പിൻ്റെ തലയിൽ തട്ടിക്കൊണ്ട് ഗോള് ഓൺ ഗോൾ ആവുകയാണ് ചെയ്തത്. എന്തായാലും ആ ഒരു ഗോൾ വന്നതിന് ശേഷം പിന്നീട് കേരള ബ്ലാസ്റ്റേഴ്സ് നല്ല രീതിയിൽ തന്നെ പ്രഷർ ചെയ്ത് കളിക്കുന്നുണ്ടായിരുന്നു. ഈവൻ മിഡ്ഫീൽഡിൽ നല്ല രീതിയിലുള്ള ഡോമിനേഷൻ ഗെയിമാണ് കേരള ബ്ലാസ്റ്റേഴ്സ് കാഴ്ചവെച്ചത്. അങ്ങനെ ഇരിക്കെ തന്നെ രണ്ടാമത്തെ അറ്റാക്കുകൾ കൗണ്ടർ അറ്റാക്കുകൾ കൗണ്ടർ അറ്റാക്കുകൾ നടത്തുന്നു. വളരെ മികച്ച രീതിയിലുള്ള കൗണ്ടർ അറ്റാക്കുകൾ നടത്തിയിട്ട് കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്നും ആ ഒരു അറ്റാക്കിൻ്റെ ഫലമായി അവരുടെ ഡിഫൻഡറായിട്ടുള്ള ഡാമിനോവിക് ഒരു മൈനസ് പാസ് നൽകുന്നു. അതിനെ ആൻറ്റിസിപ്പേറ്റ് ചെയ്ത് പോയിട്ടുള്ള അഡ്രിയാൻ ലൂണ ഗുപ്രീത് സിംഗിൻ്റെ ഒരു മിസ്റ്റേക്കിലൊടുക്കിനെ ബോള് അഡ്രിയാൻ ലൂണയുടെ കാലിലേക്ക് എത്തുന്നു. നിഷ്പ്രയാസം ഒന്ന് തട്ടിയിടേണ്ടതുള്ളൂ. കേരള ബ്ലാസ്റ്റേഴ്സ് ആ രണ്ടാമത്തെ ഗോളും കണ്ടെത്തുന്നു. അതിനുശേഷം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഗെയിം കംപ്ലീറ്റ്ലി ഒരു ഡിഫെൻസീവ് ഗെയിമിലേക്ക് പോവുകയും ബാംഗ്ലൂരു എഫ് സി ആവട്ടെ അവരുടെ ഡിഫൻസിനെ പിൻവലിച്ച് 3 ആബി ഹെർണാണ്ടസ്, അതുപോലെ തന്നെ അവരുടെ പുതിയ സ്ട്രൈക്കർ ആയിട്ടുള്ള അവരുടെ ഈ വർഷത്തെ പുതിയ സൈനിങ് ആയിട്ടുള്ള കർട്ടിസ് മെയിനിനെയും കളത്തിലേക്ക് ഇറക്കി വിടുന്നു. അങ്ങനെ ഒരു മികച്ച രീതിയിലുള്ള ഒരു കൗണ്ടർ അറ്റാക്ക് തന്നെ അവർക്ക് ലഭിക്കുന്നു. അതും 90th മിനിറ്റിൽ ഒരു ക്യൂക്ക് കൗണ്ടർ നടത്തുകയും ആ ഒരു പന്തിലൂടെ ഒരു ക്രോസ് നൽകുകയും അത് കർട്ടിസ് മെയിൻ്റെ കാലിലേക്ക് എത്തിക്കും. ജസ്റ്റ് ഒരു വൺ ടൈം ഷോപ്പിട്ട് ഉതിർക്കുകയും അത് ഗോൾ ആവുകയാണ് ചെയ്തത്. ഈ ഒരു മത്സരത്തിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങളും തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്തൊരു വീഡിയോയുമായി കാണുന്നതായിരിക്കും. ഇറ്റ്സ്